CMS കോളേജിൻ്റെ അഭ്യുവന്തനായ മാനേജർ തോമസ് ഓമൻ തിരുമേനി ഇന്ന് ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് വിരമിക്കുകയാണ്. ഒരു ദശാബ്ദത്തോളം CSI മധ്യകേരള മഹായിടവകയുടെ ബിഷപ്പ് എന്ന നിലയിലും CSIയുടെ മോഡറേറ്റർ എന്ന പരമോന്നത സ്ഥാനത്തും പിതൃതുല്യമായ കരുതലിനും സ്നേഹത്തിനും നേതൃത്വത്തിനും CMS കോളേജും നമിക്കുന്നു. കോളേജിനെയും സഭയെയും സമൂഹത്തെയും അതിലുപരി പ്രകൃതിയെയും സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും അദ്ദേഹം രൂപകൽപ്പന ചെയ്ത വിവിധ പരിപാടികൾ അനുസ്യൂതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ തോമസ് ഓമൻ തിരുമേനിക്ക് CMS കോളേജിൻ്റെ പ്രണാമം. റൈറ്റ് റെവറൻഡ് തോമസ് കെ ഉമ്മൻ പടിയിറങ്ങുന്നു. 10 വർഷം നീണ്ടുനിന്ന ഊർജ്ജസ്വലമായ സേവനത്തിന് ശേഷം CSI മധ്യകേരള മഹായിടവകയുടെ തലപ്പത് നിന്നും CMS കോളേജ് മാനേജർ പദവിയിൽ നിന്നും തിരുമേനി പടിയിറങ്ങുകയാണ്. CSI മധ്യകേരള ഡയസിസ് ബിഷപ്പ്, CSI മോഡറേറ്റർ, CMS കോളേജ് മാനേജർ എന്നിങ്ങനെ നിരവധി പദവികൾ തിരുമേനി വഹിച്ചിട്ടുണ്ട്. ഈ മുഹൂർത്തത്തിൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾക്ക് മുൻപിൽ CMS കോളേജിൻ്റെ പ്രണാമം. തിരുമേനി ഇപ്പോൾ CSI മധ്യകേരള മഹാസഭയുടെ ബിഷപ്പായിട്ട് 10 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലയളവിനെ എങ്ങനെയാണ് തിരുമേനി കാണുന്നത്? ഇത്രയും വർഷം സേവനം അനുഷ്ഠിച്ചല്ലോ. ബിഷപ്പ് എന്ന നിലയിൽ ഏകദേശം 10 വർഷമാകുന്നതാണ്. എന്നാൽ CS കോളേജിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഈ കോളേജ് വിഷയങ്ങൾക്ക് ഇടപെടാനും അവിടുത്തെ പിള്ളേർ പഠിക്കാനും അധ്യാപകർ പഠിക്കാനൊക്കെ ഇടയായി. ഒരർത്ഥത്തിൽ ഒത്തിരി കോളേജിനും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മാറാനായിട്ടുള്ളത് വലിയൊരു അനുഭവമാണ്. അത് ബിഷപ്പ് എന്നതും ബിഷപ്പിനോട് പങ്കെടുത്ത പ്രിൻസിപ്പിൾമാരായാലും അധ്യാപകരാണെങ്കിലും കലാകാലങ്ങളിൽ പഠിച്ച അവരുടെയൊക്കെ ഒരുമിച്ചുള്ള ചിന്തയുടെ ഫലം കണ്ടാണ് ഇത്രയൊക്കെ വളരാനായത്. വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. അത്യാവശ്യം സന്തോഷത്തോടെ കാണാനായിട്ട് ഈ കോളേജിനെ കുറിച്ച് ഓർക്കുന്നതാണ്. 1953 നവംബർ 29 ആലപ്പുഴയിലെ തലവടിയിൽ ഒരു കാർഷിക കുടുംബത്തിൽ ജനനം. ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിൽ നിന്നും ബിരുദം നേടിയ ശേഷം മധ്യപ്രദേശിലെ ജബൽപൂർ ലിയോനാർഡ് തിയോളജിക്കൽ കോളേജിൽ നിന്നും തിരുമേനി ഡിവിനിറ്റിയിൽ ബിരുദം കരസ്ഥമാക്കി. യൂത്തിനെ കുറിച്ച് ഓർത്താൽ ഞാൻ 1972 യൂത്തിൽ കയറുന്നത്. 1982 ഡീക്കനായി നിയമിതനായി. അടുത്ത വർഷം പൂർണ്ണ പുരോഹിതനായി. 2011 ചേർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ മധ്യകേരള മഹായിടവകയുടെ 12-ാമത് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതേ വർഷം March 5 കോട്ടയം ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ വെച്ച് CSI മധ്യകേരള മഹായിടവകയുടെ ബിഷപ്പായി അദ്ദേഹത്തെ CSI മോഡറേറ്റർ ബിഷപ്പ് മോസ്റ്റ് റെവറൻഡ് എസ് വസന്തകുമാർ വാഴിച്ചു. പ്രത്യേകിച്ച് CMS കോളേജിനെ കുറിച്ച് ഓർക്കുമ്പോഴും ബിഷപ്പാവുമ്പോഴും ഒക്കെ ഓർക്കുന്നത് ഇന്ന് ഈ 10-30 വർഷം കൊണ്ട് ഡിഫറൻറ്റാണ് മറ്റിരിക്കുകയാണ്. അന്ന് പഠിച്ചതും ഇന്ന് പഠിപ്പിക്കുന്നതും രണ്ട് വ്യത്യാസം അല്ലേ. ഇപ്പോൾ അതല്ല, ഇപ്പോൾ ഇടീ ഇപ്പോൾ വിദ്യാഭ്യാസം മൊത്തം മാറിപ്പോയി. ഇപ്പോൾ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ സാഹചര്യങ്ങൾ മാറിയിരിക്കുകയാണ്. 2017 ജനുവരി 15 കോട്ടയത്ത് നടന്ന സെനഡിൽ ചേർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മോഡറേറ്ററായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. കോളേജ് മാനേജർ എന്ന നിലയിൽ ധാരാളം സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾക്ക് തിരുമേനി നേതൃത്വം നൽകി. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി ഉദ്ഘാടനം നിർവഹിച്ച CMS ദ്വിശതാബ്ദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയതും തിരുമേനിയാണ്. ഇതിനു മുന്നോടിയായി CMS കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും ഇപ്പോഴത്തെ സഭാധ്യക്ഷന്മാരുമായ വൈദികരുടെ യോഗവും സംഘടിപ്പിച്ചു. 4 വർഷം നീണ്ടുനിന്ന ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചത് കാൻറ്റബറി ആർച്ച് ബിഷപ്പായിരുന്ന ജസ്റ്റിൻ വെൽബിയായിരുന്നു. തിരുമേനി മാനേജറായിരുന്ന സമയത്താണ് നമ്മുടെ കോളേജിന് ഓട്ടോണമസ് പദവി, പൈതൃക പദവി എന്നിവ ലഭിക്കുന്നത്. മാനേജിംഗ് കൗൺസിൽ, ഗവേണിംഗ് കൗൺസിൽ ചെയർമാൻ എന്നീ നിലകളിൽ കോളേജിന് സ്തുതിർഹമായ നേതൃത്വം അദ്ദേഹം നൽകി. അല്ല, പണം മാത്രമല്ല, അല്ല ജോലി മാത്രമേ സംഭവമല്ല, ഒരു മനുഷ്യൻ പോലും ഒരു രാജ്യത്തും ലോകത്തും ഒക്കെ മനുഷ്യൻ മാറണം.
അതാണ് എൻ്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് കാഴ്ച തന്നെ. അപ്പൊ കണക്ക് പഠിക്കാം, ഇംഗ്ലീഷ് പഠിക്കാം, പല വിഷയമൊക്കെ പഠിക്കാം, പക്ഷെ അതിനോടൊപ്പം മനുഷ്യന്റെ വളർത്ത പ്രധാനമാണ്. കോളേജിൽ പുതിയ കോഴ്സുകൾ തുടങ്ങുവാൻ തിരുമേനി നടപടികൾ സ്വീകരിച്ചു. എക്കണോമിക്സ് ബിരുദാനന്തര ബിരുദ കോഴ്സ് തുടങ്ങുക എന്നത് തിരുമേനിയുടെ ദീർഘകാല ആഗ്രഹമായിരുന്നു. പടിയിറങ്ങുന്നതിന് മുമ്പ് തന്നെ അനൌദ്യോഗികമായി കോഴ്സ് ഉദ്ഘാടനം ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ശാന്തഗിരി ആശ്രമം, ആലുവ, പാലതുരുത്തി എന്നിവിടങ്ങളിൽ അധ്യാപകർക്ക് വേണ്ടി ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളും അദ്ദേഹം സംഘടിപ്പിച്ചു. ഈ മദ്യം, ലഹരി എന്നിവയ്ക്ക് അടിമയായ ധാരാളം ചെറുപ്പക്കാരുണ്ട് ഇവിടെ. അപ്പൊ ഇങ്ങനത്തെ കെണികളിൽ ചെന്ന് പെടാതിരിക്കാൻ യുവാക്കൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തിരുമേനിയുടെ അഭിപ്രായത്തിൽ? എന്റെ ഏറ്റവും വളരെ പ്രശ്നമായത്, ഞാൻ അച്ഛനായിരുന്ന കാലത്ത് സമരം നടത്തിയതാ കേരള സ്റ്റേറ്റിലും ഓൾ ഇന്ത്യയിലും ഒക്കെ ഈ മദ്യ മഹാവിഷയമൊക്കെ വന്നത്. സാമൂഹിക പ്രവർത്തന രംഗത്തും തിരുമേനി സജീവമായിരുന്നു. യുവാക്കളുടെ ഉന്നമനത്തിനും പുരോഗതിക്കും തിരുമേനി ഊന്നൽ കൊടുത്തു. ഇന്നത്തെ യുവജനങ്ങൾക്ക് ഭീഷണിയായി തീർന്നിട്ടുള്ള മദ്യം, മയക്കുമരുന്ന് എന്നിവയ്ക്കെതിരെ സജീവമായി പോരാടിയ വ്യക്തിയാണ് തോമസ് കെ ഉമ്മൻ തിരുമേനി. ട്രാഡയുടെ ചെയർപേഴ്സണായി സേവനമനുഷ്ഠിക്കുന്ന തിരുമേനി ലഹരിയുടെ കെണിയിൽ നിന്നും യുവാക്കളെ തിരിച്ചുകൊണ്ടുവരുന്നതിലും അവർക്ക് ഒരു പുതിയ ജീവിതം നൽകുന്നതിലും ജാഗരൂകനായിരുന്നു. മദ്യമാഫിയക്കെതിരെ നേരിട്ട് നിലപാട് എടുക്കുന്നതിലും തിരുമേനി മടിച്ചില്ല. ഈ വിപത്തിനെതിരെ സത്യാഗ്രഹങ്ങളും റാലികളും തിരുമേനി സംഘടിപ്പിച്ചു. തിരുമേനി പ്രകൃതി സംരക്ഷണത്തിൽ നല്ല സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്, വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന. അദ്ദേഹം പ്രകൃതി സംരക്ഷണത്തിലും സജീവമായി പങ്കുവഹിച്ച വ്യക്തിയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിരവധി ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. പ്രകൃതിയും ആത്മീയതയും കോർത്തിണക്കി ഇക്കോ സ്പിരിച്വാലിറ്റി കേന്ദ്രങ്ങൾക്കും തിരുമേനി നേതൃത്വം നൽകി. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് കോവിഡ് കേരളത്തിൽ വന്നത്. ഈ ഒരു സമയത്തില്, ഈ ഒരു നിസ്സഹായതയുടെ സന്ദർഭത്തില് ആത്മീയത ആൾക്കാരെ എത്രത്തോളം സഹായിക്കും? അതൊരു വലിയ അടിസ്ഥാനമായ വിഷയമാണ്. ഈ രോഗത്തെ കൊണ്ട് ഒരു വിഷയമായി മാറിയിരിക്കുക, രോഗം എന്താണെന്ന് ആർക്കും അറിയത്തില്ല. ആത്മീയതയുടെയും സാമൂഹിക സേവനത്തിന്റെയും ഉദാത്തമായ മാതൃകയാണ് റൈറ്റ് റെവറന്റ് തോമസ് കെ ഉമ്മൻ, CMS കോളേജിന്റെ മാതൃകാ വ്യക്തിത്വം. മാനേജർ എന്ന നിലയിൽ കോളേജിനെ ഊർജ്ജസ്വലമായി നയിച്ച റെവറന്റ് തോമസ് കെ ഉമ്മൻ തിരുമേനിക്ക് വന്ദനം.